ആരും കരുതിയില്ല നടി നൂറിൻ ഇങ്ങനെ കളിക്കുമെന്ന്. തകർത്ത് കളഞ്ഞു. ഒരു അഡാർ ലവിലേക്ക് നായികയായി ചെന്ന് സഹനടിയായി മാറിയ ആ പഴയ സീനൊന്നും ഇന്ന് നൂറിൻ എന്ന നടിക്കില്ല. കാരണം അവൾ ഇന്നൊരു താരമാണ്. പ്രിയാ വാര്യരെ പോലെ ലോകം മുഴുവൻ വാരി പുണർന്നില്ലെങ്കിലും ആരാധകരായി. നല്ല തുമ്പപ്പൂ പല്ലു കാണിച്ചുള്ള ചിരിയും സ്പ്രിംഗ് മുടിയും വട്ടമുഖവും മലയാളികൾക്ക് മാത്രമല്ല മാലോകർക്കും നന്നായി ബോധിച്ചു. കൈനിറയെ സിനിമകളായി ഉദ്ഘാടനങ്ങളും സ്റ്റേജ് ഷോകളുമെല്ലാമായി നൂറിൻ തിരക്കിലാണ്. കൊല്ലം സ്വദേശിനിയായ നൂറിൻ 2017 മിസ് കേരളയായാണ് തന്റെ സൗന്ദര്യം വെളിച്ചത്ത് കൊണ്ടുവന്നത്. അങ്ങനെയങ്ങനെ പതുക്കെയാണ് നൂറിൻ അഭിനയരംഗത്തെത്തുന്നത്. എന്നാൽ വന്നത് നല്ല റോളിലേക്കായിരുന്നു. അത് പ്രിയ കൊണ്ടുപോയെങ്കിലും ഒമർ ലുലു പറഞ്ഞിരിക്കുന്നത് അടുത്ത ചിത്രത്തിൽ നൂറിനെ തന്നെ നായികയാക്കുമെന്നാണ്. എന്തായാലും നൂറിൻ ഒരു കോളേജിൽ ഉദ്ഘാടനത്തിനെത്തി അവിടെ കളിച്ച ഒരു ഡാൻസാണ് വൈറലായിരിക്കുന്നത്. ഒന്നും നോക്കാതെ ക്യാമ്പസിലെ കുട്ടികൾക്കൊപ്പം അറിഞ്ഞാടുകയായിരുന്നു നൂറിൻ. നൂറിൻ അതേതായാലും നന്നായി. ചില സ്ഥലങ്ങളിൽ ശ്വാസം അടക്കിപ്പിടിച്ച് ഫുൾ സെക്യൂരിറ്റിയോടുകൂടി വരുന്ന നടീനടന്മാരെ കണ്ടിട്ടുണ്ട്. എന്നാൽ അവർക്ക് കിട്ടാത്ത സ്വീകാര്യതയാണ് താങ്കൾക്ക് കിട്ടിയത്. അതാണ് പ്രവൃത്തിയുടെ ഫലം. നൂറിൻ ആ കോളേജിൽ കളിച്ച ഡാൻസിനൊപ്പം താരത്തിന്റെ നിരവധി ഡബ് സ്മാഷുകളും പുറത്തെത്തിയിട്ടുണ്ട്. ഫിലിം ഗോഡ്. അഞ്ചെട്ട് പേരുണ്ട്. മുല കുടിക്കുന്ന കുട്ടികളുണ്ടോ? ഇതുവരെ ഇല്ല. വേണമെങ്കിൽ ഒന്ന് മാറിക്കേ. എന്തേ, ഞങ്ങൾ വാങ്ങാൻ വന്ന അങ്ങ് കൊറേ പോയി നിന്നച്ചാ മതി. ഞാൻ വാങ്ങാൻ വന്നല്ല, ഒന്ന് അങ്ങോട്ട് പോട്ടെ. എനിക്ക് മിഠായി വേണം. ആ ഞാൻ പറയണ പോലെ പറയുവാ. ഒരു ഇറ്റാലിയൻ എക്സ്പ്രസ് ആയാലോ? കടന്നപ്പിയ പാലില്ല എടുക്കട്ടെ. അയ്യോ, എന്തൊക്കെയുണ്ട് കൊച്ചുണ്ട കായംകുളത്തെ വിശേഷങ്ങള്? നിന്റെ അച്ഛൻ പറ്റൂ. അച്ഛാ, ദേ കായംകുളം കൊച്ചുണ്ട വന്ന് വേണ്ടിട്ടുണ്ട്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് 600,000 നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തോ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.